ഇതൊരു കച്ചവടമായ രംഗമാണ്. പിന്നെ മൂന്ന് പൂത്തും കുട്ടികൾ കച്ചവടമായിട്ടുണ്ട്. അപ്പോ നീല ഷർട്ടുള്ള ആളാണ് വാങ്ങിയിട്ടുള്ളത്, മറ്റേ കാരണവന്മാരാണ് വിൽക്കുന്നത്. മൂന്നെണ്ണി നാലാമത്തും കൂടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാൻവാസിംഗ് ആണ് നടക്കുന്നത്. അപ്പോ കയറ് കൈമാറി അവര് കൊണ്ടുപോവാണ്, വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. വാങ്ങുന്ന ആള് ഇനി നാലാമത്തെ വണ്ടി കയറില്ല എന്ന് പറഞ്ഞു. അപ്പോ കാരണവര് പറഞ്ഞത് ഞാന് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റി തരാന്നുള്ളതാണ്. കച്ചവടം ഭയങ്കര രസകരമായ രീതിയിലാണ് നടക്കുന്നത്. രസകരമായ കാഴ്ചകൾ കാണാം. അപ്പൊ വാങ്ങാൻ മാത്രല്ല, അല്ലാതെ വന്നു കഴിഞ്ഞാലും കാണാൻ കഴിയൂലേ. സംഭവം നടന്നുകൊണ്ട് നിൽക്കുന്നു. ഇവിടെ കുറെ കേട്ടോ, കുറെ പോത്തുകൾ, ഇതൊക്കെ പോത്തും കുട്ടികളാണ്. ഏശ്വര 12,000 15,000 20,000 മുതലൊക്കെയാണ് പോത്തുമുട്ടികൾ സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ. പിന്നെ വലിയ മുറപ്പോത്തുകള് 50,000 2,00,000 ലെവലിലുള്ള പോത്തുകൾ, ആടുകൾ, കോഴികൾ എല്ലാം ഉണ്ട് കേട്ടോ. ചന്ത എന്ന് പറഞ്ഞാൽ സകലകലയാണല്ലോ, പക്ഷെ എല്ലാം കൊണ്ട് ഉഷാറായി വരുന്നുണ്ടല്ലേ. ഇവിടെ നമ്മൾ നല്ല അടിപൊളി പോത്തുമുട്ടികൾ, ഇതൊക്കെ അതേമാരിക്ക് തന്നെ ചെറിയ കുട്ടികളാണ്, ചെറിയ പൈസക്കാണ് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ അല്ലേ. എന്തായാലും വന്നോളി ഞായറാഴ്ചകളിലാണ് ചന്തകൾ ഉണ്ടാവുക, അതും ചട്ടിപ്പറമ്പ് മലപ്പുറം ചട്ടിപ്പറമ്പില്. ബുധനാഴ്ചകളില് മഞ്ചേരി ആണല്ലോ അല്ലേ, ബുധനാഴ്ച മഞ്ചേരി ആണ്. പിന്നെ വാളയംകുളമുണ്ട്, കുറെ സംഭവങ്ങളുണ്ട് കേട്ടോ ലോകത്തുണ്ട്. അപ്പൊ മാക്സിമം വന്നോളി ഉദയത്തിനും അല്ലാതെ അറിവും കാര്യങ്ങളിലും ഇനി അതെല്ലാം കച്ചവടം ചെയ്യാനാണെങ്കിൽ അങ്ങനെയും വരാം. എല്ലാം വന്നു കഴിഞ്ഞാൽ ഏകദേശം നല്ല സെറ്റപ്പിലാണ് ഇവിടെ. പക്ഷെ എല്ലാം കൊണ്ട് ഉഷാറല്ലേ. യെസ്, നേരത്തെ പറഞ്ഞ മൂന്ന് പോത്തുംകുട്ടികളുടെ കച്ചവടമായിരുന്നു അത്. അദ്ദേഹത്തിന്റെ സമർത്ഥമായ ഇടപെടൽ കൊണ്ട് നാലാമത്തതും കച്ചവടമാക്കി വണ്ടിയിൽ കയറ്റി കൊടുത്തു. ഈ കാരണന്മാരൊക്കെ നമുക്ക് പഠിക്കാണ്ട്, കാരണം രണ്ടെണ്ണം മാത്രം കച്ചവടം കണ്ടെടുത്ത് അത് മൂന്നാക്കി, പിന്നീട് വണ്ടിയിൽ സ്ഥലം ഉണ്ടാക്കി നാലാക്കി. അതാണ് കച്ചവടത്തിന്റെ തന്ത്രം. കുറച്ച് അത് അതിന്റെ പണിക്കാരെ കൊണ്ട് അതിനെ കയറ്റി വണ്ടിയിൽ സെറ്റാക്കി, അപ്പൊ ലോഡിങ് വരെ ചെയ്തു കൊടുത്തു എന്നർത്ഥം. ഇങ്ങനെയാണ് കച്ചവടം. ഞാൻ അതുകൊണ്ട് ഇറക്കി കാര്യങ്ങൾ ചെയ്താണ്.